വീട്ടിലെ അരി വച്ചിരിക്കുന്ന പാത്രത്തിൽ നോക്കിയാൽ വെളുത്ത നിറത്തിലുള്ള അരിയിൽ ഇതുപോലെ കുറച്ചുപേരെ ഇടയ്ക്ക് നമുക്ക് കാണാം. അരിക്കകത്ത് ഇവരെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ്. എത്ര പെറുക്കിക്കളഞ്ഞാലും ചോറിലും കഞ്ഞിയിലുമൊക്കെ ഇവയെ കാണുന്നത് ഇടയ്ക്ക് നമുക്ക് അനുഭവമുണ്ടാകും. വീട്ടിൽ മാത്രമല്ല, പലചരക്ക് കടകളിലെ അരികളിലും ചില സമയത്ത് ഇവരെ കാണാനാകും. മനുഷ്യൻ ശേഖരിച്ചു വെക്കുന്ന ധാന്യങ്ങളിൽ കടന്നുകൂടുന്ന ഇവ ചിലയിടങ്ങളിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടങ്ങളിലും മനുഷ്യർക്ക് ഒരുപോലെ ശത്രുക്കളാണ്. ശരിക്കും എന്താണ് ഈ ജീവികൾ? ഇവ എവിടെ നിന്നാണ് വരുന്നത്? ശേഖരിച്ചു വെക്കുന്ന അരികളിലും മറ്റ് ധാന്യങ്ങളിലും ഇവരെങ്ങനെ കയറിപ്പറ്റുന്നു? ഇവരെ എങ്ങനെ ഒഴിവാക്കാം? നമുക്കറിയാം, ലോകത്തിലെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപാദനം മുതൽ ശേഖരണം വരെയുള്ള ഘട്ടങ്ങളിൽ പലവിധത്തിലുള്ള പ്രാണികളും കീടങ്ങളും അവയെ ആക്രമിക്കുന്നുണ്ട്. ഇതിൽ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന സമയത്ത് ഇവയെ ആക്രമിക്കുന്നവരാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ജീവികൾ. അരിവണ്ട്, കുത്തൻ, കുറുഞ്ചാത്തൻ എന്നിങ്ങനെ പല പ്രദേശങ്ങളിൽ പലവിധ വിളിപ്പേരുകളുമുണ്ട് ഇവർക്ക്. അരിയും ധാന്യങ്ങളും ഇവ നശിപ്പിച്ചു കളയുന്നതിനെ കുത്തൻ കുത്തുക, ഉച്ചുകുത്തുക എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇവരുടെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്ന ഇവരാണ് അരിച്ചെള്ളുകൾ. സൈറ്റോഫിലസ് ഒറൈസ എന്ന് ശാസ്ത്രീയ നാമമുള്ള ഇവ കോളിയോപ്റ്റെറ പ്രാണിഗോത്രത്തിൽ കുർക്കുലിയോണിയുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. റൈസ് വീവിലെന്ന് പൊതുവെ പറയും. ലോകത്തെവിടെയും നമുക്കിവരെ കാണാനാകും. അരിയിൽ മാത്രമല്ല, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ തിന്നു നശിപ്പിക്കാൻ ഇവയ്ക്ക് അസാമാന്യമായ കഴിവുണ്ട്. തിളങ്ങുന്ന തവിട്ട് നിറമുള്ള ഇവ ചെറിയ വണ്ടുകളാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഇവയുടെ ജന്മദേശം ഇന്ത്യയാണെന്നാണ് കണക്കാക്കുന്നത്. ചരക്ക് കപ്പലുകൾ മുഖേനയുള്ള വാണിജ്യത്തിൻ്റെ ഫലമായിട്ടാവണം ഇവ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിച്ചേർന്നതെന്നാണ് വിശ്വസനീയമായ പല പഠനങ്ങളും പറയുന്നത്. മനുഷ്യന് ഏറ്റവുമധികം നഷ്ടമുണ്ടാക്കുന്ന പ്രാണികളിൽ ഒന്നാണിത്. കാരണം നമ്മുടെ വീടുകളിലെ മാത്രമല്ല, നെല്ലറകളിലും കളപ്പുരകളിലും വലിയ ധാന്യ സംഭരണ ശാലകളിലും സൂക്ഷിച്ചിട്ടുള്ള ധാന്യങ്ങൾ മുഴുവനായും നശിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇങ്ങനെ നശിക്കുന്ന ധാന്യങ്ങൾ കുതിർന്നിട്ട് പലപ്പോഴും മുളയ്ക്കുന്നതും പതിവാണ്. ധാന്യങ്ങളുടെ പരിപ്പുകളാണിവ പ്രധാനമായും തിന്നു തീർക്കുക. ഈ ധാന്യശേഖരത്തിലാണിവ വസിക്കുന്നതും. അരിപ്പൊടി, ഗോതമ്പ് പൊടി തുടങ്ങിയ ധാന്യത്തിൻ്റെ മാവുകളും ഇവ വെറുതെ വിടില്ല. ധാന്യങ്ങൾ തുരന്ന് ഇവയുണ്ടാക്കുന്ന ദ്വാരങ്ങളിൽ ഇവ മുട്ടയിടുകയും ഇവ വിരിഞ്ഞ് ലാർവകളോ പുഴുക്കളോ പുറത്തുവന്ന് ആ ധാന്യങ്ങൾ തിന്ന് ജീവിക്കുകയും ചെയ്യുന്നു. ഇവ പ്രധാനമായും ധാന്യങ്ങൾ വിളവെടുക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നതിന് മുൻപ് തന്നെ ധാന്യങ്ങളിൽ കയറിക്കൂടുന്നു. ഇവ സംഭരണശാലകളിലെത്തി അവ കടകളിലെത്തിക്കുമ്പോഴും അവയിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ടാകും. അരി, ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ വീട്ടിലേക്ക് നമ്മൾ വാങ്ങുമ്പോൾ അതോടൊപ്പം നമ്മുടെ കൂടെ ഇവ വീട്ടിലുമെത്തുന്നു. പച്ചരിയല്ലാത്ത അരികളെല്ലാം പുഴുങ്ങിയെടുത്തതിനു ശേഷം പുഴുക്കലരിയായിട്ടായിരിക്കും ഇവ സംഭരണശാലകളിൽ നിന്ന് കടകളിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് വരുന്നൊരു സംശയമായിരിക്കും, അതിനുശേഷവും ഇവയെങ്ങനെ അരിയിൽ കയറിപ്പറ്റുന്നു എന്ന്. പുഴുങ്ങുമ്പോൾ ഇവ ചത്തുപോകില്ലേ? ശരിയാണ്, ഇവ നശിച്ചു പോകും. ഇതിനുശേഷവും അരിച്ചെള്ളുകൾ കയറിപ്പറ്റുന്നത് പിന്നീട് അരി സൂക്ഷിക്കുന്ന സംഭരണശാലകളിൽ നിന്നാണ്. മാത്രമല്ല, ഇവയ്ക്ക് മുട്ടയിട്ട് പ്രത്യുൽപാദനം നടത്താൻ അധിക സമയമൊന്നും ആവശ്യവുമില്ല. 5 മുതൽ 8 മാസം വരെ ഇതിന് ജീവിക്കാൻ കഴിയും. പ്രായമെത്തിയ ഒരു അരിച്ചെള്ളിന് ചിറകുകൾ ഉണ്ടാവുകയും ഇവയ്ക്ക് പറക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കൂട്ടം പ്രാണികൾക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പറന്ന് സഞ്ചരിച്ച് ഒരു ധാന്യശേഖരം മുഴുവൻ നിഷ്പ്രയാസം തിന്നു തീർക്കാൻ കഴിയുന്നത്. അരിച്ചെള്ളുകൾ സാധാരണയായി നേരിട്ട് മനുഷ്യ ശരീരത്തിന് ദോഷകാരികളല്ല. ഇവ ഒരു രോഗത്തിൻ്റെയും വാഹകരല്ല. മറ്റ് പ്രാണികളെപ്പോലെ മനുഷ്യരെ കടിക്കുന്നത് പോലുള്ള ഉപദ്രവങ്ങൾ ഇല്ലാത്തവയുമാണിവ. ഇവയെ കൂടുതലായി നിങ്ങളുടെ വീട്ടിലെ അരിയിലോ ധാന്യങ്ങളിലോ കാണുന്നുണ്ടെങ്കിൽ അത് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ വൃത്തിക്കുറവിനെ കൂടി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ പഴക്കത്തെയും. ഇവയെ അരിയിലോ മറ്റ് ധാന്യങ്ങളിലോ കണ്ടെന്ന് കരുതി ആ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ ഒരിക്കലും മോശമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഈ ധാന്യങ്ങൾ പാകം ചെയ്യുന്നതിന് മുൻപ് വളരെ നന്നായി കഴുകി വൃത്തിയാക്കേണ്ടത് അത്യാവശ്യവുമാണ്. ലോകത്ത് കൃഷി ചെയ്ത് ശേഖരിക്കുന്ന നെല്ല്, ഗോതമ്പ്, ബാർലി, ചോളം, ഓട്സ് തുടങ്ങിയ ഒട്ടുമിക്ക ധാന്യങ്ങളും ഇവയുടെ ആക്രമണത്തിന് ഇരയാവുകയും മനുഷ്യന് വളരെയധികം വിനയാവുകയും ചെയ്യുന്നു.
ഇവ ധാന്യങ്ങൾ മുഴുവനായി തിന്നുക മാത്രമല്ല ഭാഗികമായി തിന്നുകയും ചെയ്യുന്നതിലൂടെ ധാരാളം ഭക്ഷ്യവിഭവങ്ങളാണ് ലോകത്ത് ഓരോ വർഷവും നശിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, കണക്കുകൾ പ്രകാരം ലോകത്ത് സംഭരണശാലകളിലും മറ്റിടങ്ങളിലും ശേഖരിച്ചു വെച്ചിട്ടുള്ളതും കപ്പൽ, റെയിൽ, റോഡ് പോലുള്ള ഗതാഗത മാർഗങ്ങളിലൂടെ കൊണ്ടുപോകുന്നതുമായ ധാന്യങ്ങളുടെ 10% നശിക്കുന്നത് ഈ ജീവികൾ കാരണമാണ്. ഇനി ഈ ജീവികളെ എങ്ങനെ നമുക്ക് നമ്മുടെ ധാന്യങ്ങളിൽ നിന്ന് പരമാവധി അകറ്റി നിർത്താം എന്ന് നോക്കാം. ഗ്ലാസ് ചാറുകൾ അല്ലെങ്കിൽ ഇറുകിയ മൂടിയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ പോലുള്ള വായു അകത്ത് കടക്കാത്ത പാത്രങ്ങളിൽ അരി സൂക്ഷിക്കുന്നത് ഇവയെ അകറ്റി നിർത്താൻ സഹായിക്കും. ഒരു കാര്യം, ഇത്തരത്തിൽ സൂക്ഷിക്കുന്നതിന് മുൻപ് ധാന്യങ്ങളിൽ ഈ പ്രാണികൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ ഇവ വളരുന്നതിനാൽ നിങ്ങളുടെ ധാന്യങ്ങൾ നനവ് തട്ടാത്ത ഇടത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ധാന്യങ്ങൾ ഫ്രീസ് ചെയ്യുന്നത് ഇവയിൽ കയറിപ്പറ്റിയ ഈ പ്രാണികളെയും അവയുടെ മുട്ടകളെയും അതിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ ഇത് വളരെ ചെറിയ അളവിലുള്ളതും അപ്പപ്പോൾ ഉപയോഗിക്കുന്നതുമായ ധാന്യങ്ങളിൽ മാത്രമേ പ്രാവർത്തികമാകൂ. അല്ലാത്ത പക്ഷം ധാന്യങ്ങൾ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇവയുടെ ആക്രമണ സാധ്യത കുറയ്ക്കുന്നതിന് ചെറിയ അളവിൽ മാത്രം അരി വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നതും ഇവയെ അകറ്റി നിർത്താൻ സഹായിക്കും. അതുപോലെ ദീർഘകാലത്തെ സംഭരണമുണ്ടെങ്കിൽ അത് തടയാൻ മുന്നേ സൂക്ഷിച്ചു വെച്ച അരിയും ധാന്യങ്ങളും ആദ്യം ഉപയോഗിച്ച് തീർക്കാൻ ശ്രദ്ധിക്കുക. ധാന്യങ്ങളിൽ പ്രാണികൾ വരുന്നത് തടയാൻ നിങ്ങളുടെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം പതിവായി വൃത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം വൃത്തിയില്ലായ്മ ഇവയെ കൂടുതൽ ആകർഷിക്കും. ഇനി ഇത്തരം പ്രാണികളെ അകറ്റാൻ ധാന്യങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാം. വെളുത്തുള്ളി, ഗ്രാമ്പു, പുതിനയില, വേപ്പില, കുരുമുളക് തുടങ്ങിയവയിൽ ഏതെങ്കിലും അരി സൂക്ഷിക്കുന്ന പാത്രത്തിൽ വെക്കുന്നത് പ്രകൃതിദത്തമായി ഇവയെ അകറ്റി നിർത്താൻ സഹായിക്കും. ഇവയൊക്കെയാണ് ഈ അരിച്ചല്ലുകളെ അകറ്റി നിർത്താൻ നമുക്ക് തന്നെ ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞു, ഇവ നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായി ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും ഇവ നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ധാന്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ടും പെരുകുന്നവയാണ്. അവയെ അകറ്റി നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം വെട്ടുകിളികളെ പോലെ നമ്മുടെ ഭക്ഷ്യമേഖലയെ ചെറിയ തോതിലെങ്കിലും ഇവ കാർന്നു തിന്നുന്നുണ്ട്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം.